സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന മനോഹരമായ ഒരു പദം ഇംഗ്ലീഷിലുണ്ട്. അതിന് തത്തുല്യമായ മലയാള പദം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികം എന്നാണ്, ഓഡിറ്റ് കണക്കെടുപ്പ്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പൊതുവായ കാര്യങ്ങളിൽ ഒരു കണക്കെടുപ്പ് എന്ന് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത്. പൊതുസ്ഥാപനങ്ങളുടെ, പൊതുപ്രവർത്തകൻ്റെ പൊതുവായ ഒരു വീക്ഷണത്തിൻ്റെ അല്ല എങ്കിൽ അഭിപ്രായത്തിൻ്റെ ഏതുമാകാം. ഒരു കുടുംബത്തിന് അപ്പുറത്തേക്കുള്ള ഏത് വിഷയത്തെപ്പറ്റിയും സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാകും. അറിഞ്ഞും അറിയാതെയും കാലാകാലങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കും. പൊതുപ്രവർത്തകരെ, എല്ലാവരെയും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ അവരുടെ പ്രവർത്തനം കണ്ട് പൊതുജനം വിലയിരുത്തും. അത് സ്വാഭാവികമാണ്. അലക്കി അഴിയിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രം പോലെയാണ് ജനം. അത് കാറ്റ് വീശുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. എന്ന് വെച്ചാൽ ഓരോ വിഷയത്തെയും അടിസ്ഥാനപ്പെടുത്തി ജനം വിലയിരുത്തും. നിസാര കാര്യത്തിൽ സന്തോഷിക്കുകയും അതിലും നിസാര കാര്യത്തിൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സാധാരണക്കാരായ ജനങ്ങൾ. അവർ നിഷ്കളങ്കരായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ നിലയിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, മാണി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് UDFൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് മാണി കോൺഗ്രസ്സുകാരും UDFനെ സ്നേഹിച്ചിരുന്നവരും ജനാധിപത്യ വിശ്വാസികൾ എന്ന് പറഞ്ഞു നടക്കുന്നവരും വിശ്വസിച്ചിരുന്നത്. എത്ര പീഡിപ്പിച്ചാലും അവർ UDF വിട്ടുപോകില്ല എന്ന് കോൺഗ്രസ്സുകാരും. എന്തെല്ലാം സംഭവിച്ചാലും UDF വിട്ട് നമ്മൾ പോകരുതെന്ന് മാണി ഗ്രൂപ്പിലെ ബഹുഭൂരിപക്ഷവും ഉറച്ച് തീരുമാനമെടുത്തിരിക്കുന്ന കാലത്താണ് കോൺഗ്രസ്സുകാർ ജോസിനെയും കൂട്ടരെയും മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത്. ഇതോടുകൂടി മാണിയെ സ്നേഹിച്ചിരുന്ന മാണി ഗ്രൂപ്പ് ഒന്നടങ്കം പറഞ്ഞു, നമുക്ക് LDFൽ ചെന്ന് രാപ്പാർക്കാം. ഇതാണ് ഞങ്ങൾ മുൻപ് പറഞ്ഞ സോഷ്യൽ ഓഡിറ്റിംഗ്. UDF വിട്ടുപോകാൻ ഒരിക്കലും തയ്യാറല്ലാതെ ഇരുന്നവർ ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു, നമ്മൾ LDFൽ പോകുന്നുവെന്ന്. അന്ന് LDFൽ പോകുന്നതിനെ നഖശികാന്തം എതിർത്തവരിൽ ചിലരെങ്കിലും ഇപ്പോൾ LDFൽ നല്ല സ്ഥാനമാനങ്ങൾ കൈയാളുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറയാം. ഇടുക്കി മണ്ഡലം UDFൻ്റെ കോട്ടയായിരുന്നു. അവിടുത്തുകാർക്ക് സ്ഥിരപരിചിതനായ സാക്ഷാൽ KM ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. വിലയ്ക്ക് വാങ്ങാൻ റോഷിയെ കിട്ടില്ല എന്ന് വന്നതോടെ UDFൻ്റെ മുഴുവൻ ശത്രുതയും റോഷിക്കുണ്ടായിരുന്നു. UDF മുഴുവൻ ശക്തിയോടെ റോഷിയെ ആക്രമിച്ചു. വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു മണ്ഡലം തേടി എന്തിന് പാലാ വരെ വിട്ടുകിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു റോഷിക്ക്. അപ്പോഴും റോഷി പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നുവെങ്കിൽ ഇടുക്കിയിലേ മത്സരിക്കുള്ളൂ എന്ന്, ജനം എന്നെ കൈവിടില്ലെന്ന്. അത്രയ്ക്ക് ആത്മവിശ്വാസമായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം ഇടുക്കി തന്നെയായിരുന്നു. റോഷിയും ഏതാനും ചിലരും ഒഴിച്ച് റോഷി ജയിക്കുമെന്ന് ഉറപ്പിച്ച് മറ്റാരും പറഞ്ഞിരുന്നില്ല. 10-ൽ 9 പേരും റോഷി തോൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ വൻ ഭൂരിപക്ഷത്തോടെ റോഷി ഇക്കുറിയും ജയിച്ചു. ഇതും ഒരു സോഷ്യൽ ഓഡിറ്റിൻ്റെ ബാക്കി പത്രമാണ്. 2001 മുതൽ 20 വർഷം റോഷി ഇടുക്കിക്കാർക്ക് ഒപ്പം നിന്നു. ഇടുക്കിക്കാരെ സ്നേഹിച്ചു എന്നതിൻ്റെ ബാക്കി പത്രം. സോഷ്യൽ ഓഡിറ്റ് പരീക്ഷ പാസ്സാകാൻ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പോലെ തന്നെ എല്ലാ വിഷയത്തിലും മിനിമം മാർക്കെങ്കിലും വാങ്ങിയിരിക്കണം. നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ 100-ൽ 100 മാർക്ക് മേടിക്കുന്ന MLA അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ 10-ൽ താഴെ മാർക്ക് വാങ്ങിയാൽ പരാജയം തന്നെയാണ്. ജനങ്ങളോട് ഇടപെടുന്നതിൽ ആത്മാർത്ഥതയില്ല എന്ന് ജനത്തിന് തോന്നിയാൽ അവിടെയും പരാജയം തന്നെ. റോഷിയുടെ കാര്യത്തിൽ ഇതെല്ലാം ഒത്തുവന്നതുകൊണ്ടാണ് റോഷി ഇടുക്കിയിൽ വൻ വിജയം കരസ്ഥമാക്കിയത്. ഏതാണ്ട് 50 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയും അവർക്ക് വേണ്ടി കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച 10 പദ്ധതികൾ എടുത്താൽ അതിലഞ്ചും നല്ല ഭംഗിയായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ KM മാണിയെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന ഒരു വാചകം കൊണ്ടാണ് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത്. അതുവരെ മാണിയെ സ്നേഹിച്ചവരും മാണിക്ക് സ്തുതിപാടി നടന്നവരും മാണിയെക്കൊണ്ട് സമ്പത്തും അംഗീകാരവും നേടിയവരും പോയ വഴി കണ്ടില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ സ്ഥാനത്തും അസ്ഥാനത്തും നൽകിയ 2 പേരിലൊരാളായിരുന്നു KM മാണി. മറ്റൊരാൾ K. കരുണാകരനും. അത് ചരിത്രം. ഈ മാധ്യമങ്ങൾ 2 പേരോടും കരുണ കാണിച്ചില്ല. കരുണാകരൻ അവിടെ നിൽക്കട്ടെ. KM മാണിയെ വലിയ കള്ളനായി ലോകം മുഴുവൻ ചിത്രീകരിക്കപ്പെട്ടപ്പോൾ പോലും അദ്ദേഹത്തെ ക്ഷോഭിച്ച് കണ്ടില്ല. സമചിത്തതയോടെ മാണി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇടത്തുനിന്നും വലത്തുനിന്നും മുകളിൽ നിന്നും താഴെ നിന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ
അദ്ദേഹത്തെ എല്ലാവരും കൂടി ക്രൂശിച്ചു. എന്നിട്ടും ഒരു രീതിയിലുമുള്ള ഒത്തുതീർപ്പ് ഉണ്ടാക്കാതെ പടവെട്ടി താനൊരു കള്ളനല്ല എന്ന് ഹൈക്കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു. ഒരു കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കാതെയാണ് ഇഹലോകവാസം വെടിഞ്ഞത്. അതും ചരിത്രം. അവസാന കാലത്തും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ആരെയെങ്കിലും പേരെടുത്ത് കുറ്റം പറയുകയോ ആരുടെയെങ്കിലും പേരിൽ പഴിയാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അദ്ദേഹം ചെയ്തിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതല്ല എന്ന് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. തെറ്റുകുറ്റങ്ങൾ ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കാണിച്ചവൻ്റെ പേരിൽ കേസ് കൊടുക്കുക എന്ന കലാപരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്. അവർക്ക് തെറ്റുതിരുത്താനല്ല താല്പര്യം, മറിച്ച് തെറ്റ് ചൂണ്ടിക്കാണിച്ചവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ഉടൻ തന്നെ പണി കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന പോലെ അതിനു പറ്റിയ കുറേ ഉപദേശകരും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതിനാൽ അത് ഉപയോഗിച്ച് പേടിപ്പിച്ചാൽ ഉടൻ കൈകൂപ്പി നിന്ന് വാർത്തകൾ തരുന്നതിൻ്റെ ഉറവിടം വെളിപ്പെടുത്തുമെന്നാണ് ഇവന്മാരുടെ വിചാരം. മാധ്യമങ്ങളുടെ നിലനിൽപ്പ് തന്നെ വാർത്തകൾ ആദ്യം കിട്ടുന്നതിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ പരമോന്നത നീതിപീഠം പോലും ആവശ്യപ്പെടില്ല. ഉറവിടം വെളിപ്പെടുത്തി തന്നുകൊണ്ടിരുന്നാൽ നാളെ ഞങ്ങൾ ചൊറിയും കുത്തി ഇരിക്കത്തേയുള്ളൂ. നിങ്ങൾ ഇത്രയ്ക്ക് പൊട്ടന്മാരായിപ്പോയല്ലോ. കഷ്ടം. യേശു ക്രിസ്തു അന്ത്യ അത്താഴ സമയത്ത് 12 ശിഷ്യന്മാരെയും ഇരുത്തി സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കും. പത്രോസിനും യോഹന്നാനും ഒക്കെ അറിയണമായിരുന്നു അത് അവരാണോ എന്ന്. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത യൂദാസാണ് കർത്താവിനെ ഒറ്റിയത്. വാർത്തകൾ ഞങ്ങൾക്ക് എന്നല്ല എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടുന്നത്. നിങ്ങളുടെ ഇടത്തും വലത്തും ഇരുന്ന് ഒരു ഗ്ലാസ്സിൽ കുടിക്കുന്നവരും ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരും ഒരു പായയിൽ കിടന്നുറങ്ങുന്നവരും തന്നെയാണ്. മറ്റാർക്കും ഇത്ര വിശദമായ രഹസ്യ വാർത്ത ചോർത്താൻ സാധിക്കില്ല. ഒന്നുകൂടി പറയട്ടെ, UDFൽ നിന്ന് LDFലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുതിർന്ന ചില നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് രഹസ്യമായി നടത്തിയ ചർച്ച ചെന്നിത്തലയ്ക്കും PJ ജോസഫിനും കിട്ടിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കൂ. ഈ വാർത്ത തരുന്നവർ ആരും നിങ്ങളുടെ ശത്രുക്കളല്ല, മറിച്ച് നിങ്ങൾ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജനത്തെ കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നവനും അമിതമായി ചിരിക്കുന്നവനും അപകടമാണ്. പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ട MLA യും MP യും ആകാൻ ശ്രമം നടത്തുന്നവർ ഒരു കാര്യം മറന്നു പോകരുത്, വിമർശിക്കാനായി ഭൂരിപക്ഷം കാത്തിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടും സൂക്ഷിച്ച് ഇടരാതെ ആയിരിക്കണം. മറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന ഭാവത്തിൽ പ്രവർത്തിച്ചാൽ വിമർശനമുണ്ടാകും, കല്ലേറും കിട്ടും. അത് ഏറ്റുവാങ്ങാൻ തയ്യാറില്ലാത്തവർ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങരുത്. ഏതെങ്കിലും അബദ്ധ സഞ്ചാരം കണ്ടാൽ ഞങ്ങൾ ഇനിയും പറയും. അത് ഞങ്ങളുടെ കടമയാണ്, ധർമ്മമാണ്, മാധ്യമധർമ്മമാണ്. വാർത്തയുടെ ഉറവിടം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ഗുണപാഠ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അഭിസാരിയുടെ വീട്ടിൽ അനധികൃത സ്വത്ത് അന്വേഷിച്ച് പോയ ആദായ നികുതി ഉദ്യോഗസ്ഥൻ്റെ കഥ. പരിശോധനയിൽ അനധികൃതമായ പല സ്വത്തുക്കളുടെയും രേഖകൾ കണ്ടെത്തി. സ്വത്തിൻ്റെ ഉറവിടം കാണിക്കണമെന്നായി ഉദ്യോഗസ്ഥൻ. ഏതാനും നിമിഷത്തിനുള്ളിൽ ഉറവിടം കണ്ട ഉദ്യോഗസ്ഥൻ സംതൃപ്തനായി മടങ്ങി. ഞങ്ങളെ ഉറവിടം കാണിക്കാൻ നിർബന്ധിക്കരുത്.